This is an attempt to analyze the poem titled Landscape of the Capibaribe River with some Malayalam rendering. 20th നൂറ്റാണ്ടിലെ ഏറ്റവും വിഖ്യാതനായ ബ്രസീലിയൻ കവി ജോ കബ്രോൾ എഴുതിയ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ കപബറി റിവർ എന്ന കവിതയുടെ ഒരു ഉപരിപ്ലവമായ വായനയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ബ്രസീലിൻ്റെ വടക്ക് കിഴക്ക് സംസ്ഥാനമായ പെർണാംബുക്കോയിലൂടെ ഒഴുകുന്ന നദിയാണ് കപബറി. പെർണാംബുക്കോയുടെ തലസ്ഥാനമായ റെസിഫി സിറ്റിയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. 240 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ നദി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുകയാണ്. ജോ കബ്രാളിൻ്റെ ജന്മനാടാണിത്. അദ്ദേഹം നോക്കിക്കണ്ട നദിയെയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. ലാൻഡ്സ്കേപ്പ് ഓഫ് ദ കപബറി റിവർ. This poem is divided into several stanzas containing many lines. Okay. The city is crossed by the river as a street is crossed by a dog, a piece of fruit by a sword. The city, I told you, Recife city, is crossed by the river. Ee nadi murichu kadannittundu. As a street is crossed by a dog, ഒരു നായ ഒരു തെരുവ് മുറിച്ച് കടന്ന പോലെ. A piece of fruit by a sword, ഒരു കത്തി കൊണ്ട് ഒരു ഫ്രൂട്ട് രണ്ടാക്കി പകുത്ത പോലെ. A piece, വെവ്വേറെ കഷ്ണങ്ങളാക്കി പകുത്ത പോലെ. The dog is the central image in this poem. The river called to mind a dog's docile tongue, or a dog's sad belly, or that other river which is the dirty wet cloth of a dog's two eyes. That river called to mind, ee nadi ormapaduthi, it reminded me a dog's docile tongue, oru naayede balam illade thoongi kadakkunna naavine. Docile literary meaning ready to accept instructions, പ്രത്യേകിച്ച് ബലമൊന്നുമില്ലാതെ തൂങ്ങിക്കിടക്കുന്ന. ഓർ എ ഡോഗ് സാഡ് ബെലി, അതല്ലെങ്കിൽ ഒരു നായയുടെ ഒട്ടിയ വയറ്. സോഗി എന്നും വേണമെങ്കിൽ നമുക്ക് അർത്ഥം പറയാം, നനഞ്ഞ എന്നൊക്കെ. ഹിയർ ദെൻ സീ സം വാട്ട്. ഓർ ദാറ്റ് അതർ റിവർ വിച്ച് ഈസ് ദ ഡേറ്റി വെറ്റ് ക്ലോത്ത് ഓഫ് എ dogs two eyes, allengil the other river which is the dirty wet cloth, nananya sun appearance or substance of a dog's two eyes, oru naayede vellam moori nikkuna rendu kannukale poleyulla mattoru nadiye. Next stanza. The river was like a dog without feathers. അങ്ങനെയായിരുന്നു ഈ നദി. അതിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുകയാണ്. തുടർച്ചയായി അദ്ദേഹം പ്രസൻസ് ആൻഡ് ആബ്സെൻസ് പറയുന്നുണ്ട്. മുമ്പ് എന്തൊക്കെ ഉണ്ടായിരുന്നു നദിയിൽ നല്ല കാലം, പിന്നീട് ഈ നദിയെ എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷനും ഒക്കെ ഉണ്ടായത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു നഗരത്തിൻ്റെ ഈ നദിയുടെ രണ്ട് കരകളിലായിട്ടാണ് റെസിഫി നഗരമുള്ളത്. അതോടൊപ്പം തന്നെ ഈ നദിയുടെ ഈ രണ്ട് കരകളിലായിട്ട് ധാരാളം പഞ്ചസാര ഫാക്ടറികളുണ്ട്. അപ്പോൾ ഈ ഫാക്ടറികളിൽ നിന്നൊക്കെയുള്ള എഫ്ലുവൻ്റൊക്കെ ഈ നദിയിലേക്ക് ഒഴുക്കി വിടുന്നത്, ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലമൊക്കെ നദിയിലേക്ക് ഒഴുക്കി വിടുന്നത്, നദിയുടെ നിറമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ നദിയിൽ മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമാണ് അദ്ദേഹം തുടർന്ന് പറയുന്നത്. ദ റിവർ വാസ് ലൈക്ക് എ ഡോഗ് വിതൗട്ട് ഫെതേഴ്സ്. കൂടുതലൊന്നും ഫെതേഴ്സ് ഇല്ലാത്ത, നീണ്ട രോമങ്ങളില്ലാത്ത ഒരു നായയെപ്പോലെയായിരുന്നു. വളരെ ഭംഗിയായി വൃത്തിയായി കാണാൻ കഴിയുന്ന ഒരു പുഴയായിരുന്നു, ഒരു ശാലീന പുഴ. It knew rose nothing of the blue rain. ഒരു കലർപ്പും ഇല്ലാത്ത തെളിനീർ മഴയെ നദിക്കറിയാമായിരുന്നു. Rose nothing,
ഒരു പിങ്ക് നിറമില്ലാത്ത കലർപ്പില്ലാത്ത ഓഫ് ദ ബ്ലൂ റെയിൻ തെളിനീർ മഴ ഓഫ് ദ റോസ് കളേർഡ് ഫൗണ്ടൻ ഈ നദിക്ക് ചെറിയ അരുവികളറിയാമായിരുന്നു ഫൗണ്ടൻ ഇങ്ങനെയുള്ള വെള്ളം സൈഡിൽ നിന്ന് ഒലിച്ചു വരുന്ന ചെറിയ നദികൾ ഓഫ് ദ വാട്ടർ ഇൻ എ വാട്ടർ ഗ്ലാസ് ആൻഡ് ഇറ്റ്സ് വാട്ടർ വാസ് എ പോർട്ടബിൾ നേരെ കുടിക്കാൻ പറ്റുന്ന വെള്ളമായിരുന്നു ഗ്ലാസ്സിൽ എടുക്കാൻ പറ്റുന്ന വെള്ളം ഓഫ് ദ വാട്ടർ ഇൻ പിച്ചേഴ്സ് അതുപോലെ വലിയ ജഗ്ഗുകളിൽ വീടുകളിലേക്ക് വെള്ളം എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന വെള്ളമായിരുന്നു ഈ നദിയിലേത് സോ പ്രിസ്റ്റീൻ സോ ക്ലിയർ ആൻഡ് ദെൻ ഇറ്റ്സ് പ്യൂരിറ്റി ഓൾസോ ഓഫ് ദ ഫിഷ് ഇൻ ദ വാട്ടർ ഈ നദിക്ക് വെള്ളത്തിലെ മീനുകൾ അറിയാമായിരുന്നു ഓഫ് ദ ബ്രീസ് ഓൺ ദ വാട്ടർ വെള്ളത്തിൻ്റെ മുകളിലൂടെയുള്ള മന്ദമാരുതന ഇളം കാറ്റിനറിയാമായിരുന്നു സോ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് റിച്ച് റിവർ ഇറ്റ് വാസ് ഇറ്റ് ന്യൂ ദ ക്രാബ്സ് ഓഫ് മഡ് ആൻഡ് റെസ്റ്റ് ഞണ്ടുകളുണ്ടായിരുന്നു മഡ് ആൻഡ് റെസ്റ്റ് അടിത്തട്ടിലൊക്കെയുള്ള ഞണ്ടുകളുണ്ടായിരുന്നു ഇറ്റ് ന്യൂ സിൽറ്റ് ലൈക്ക് എ മ്യൂക്കസ് മെംബ്രെയിൻ എക്കലുണ്ടായിരുന്നു സമുദ്രങ്ങളിൽ നിന്നൊക്കെ ഒലിച്ചു വന്നിട്ട് താഴെ ഇങ്ങനെ എക്കൽ ലൈക്ക് എ മ്യൂക്കസ് മെംബ്രെയിൻ ചുളിവുകളുള്ള മനുഷ്യ ശരീരത്തിലൊക്കെ ചുളിവുകളുള്ള ഭാഗങ്ങളെപ്പോലെ മ്യൂക്കസ് മെംബ്രെയിൻ അങ്ങനെ ശ്ലേഷ്മ പാളികളെപ്പോലെയുള്ള എക്കൽ നമുക്കറിയാം ഇങ്ങനെ ഈ വെള്ളം ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഇങ്ങനെ നിമ്നോന്നതങ്ങളുള്ള ചെറിയ ഇങ്ങനെ മണ്ണിൻ്റെ പരപ്പുണ്ടാകും അങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് ഇറ്റ് മസ്റ്റ് ഹാവ് നോൺ ദ ഒക്ടോപ്പസ് അതും ഈ വെള്ളത്തിലുണ്ടായിരുന്നിരിക്കാം ഒക്ടോപ്പസ് നീരാളിയും അത്രയും സമ്പന്നമായിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ആൻഡ് ഷുവർലി ന്യൂ ദ ഫീവറിഷ് വിമൻ ലിവിങ് ഇൻ ഓയിസ്റ്റേഴ്സ് ഒരുപാട് കഥകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നേക്കാം ഷുവർലി ന്യൂ ദ ഫീവറിഷ് വിമിൻ ലിവിങ് ഇൻ ഓയിസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഓയിസ്റ്റേഴ്സിൽ താമസിക്കുന്ന ഫീവറിഷ് സ്ത്രീകളെയും ഇതിന് അറിയാമായിരുന്നു ഒരു പക്ഷേ 1900s അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഓയിസ്റ്റർ ബേയിലെ ടൈഫോയിഡ് പടർത്തിയ ഒരു സ്ത്രീയെ കുറിച്ചുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു 1906 അവരെ കണ്ടുപിടിക്കുന്നതും അതിനെ തുടർന്ന് അവരെ ക്വാറൻറ്റൈനിലൊക്കെ താമസിപ്പിക്കുന്നുണ്ട് ഒരു തവണ പിടിച്ച് നിർബന്ധമായി ക്വാറൻറ്റൈനിൽ താമസിപ്പിച്ചു അവർ വീണ്ടും കുക്കായിരുന്നു അവർ വീണ്ടും അവർ മറ്റിടത്ത് കുക്കിന് പോയി അങ്ങനെ 19 ആളുകൾക്ക് അവർ അസുഖം പടർത്തി 3 ആളെങ്ങാനും മരിക്കുകയും ചെയ്തു ടൈഫോയിഡിൽ രണ്ടാമത് വീണ്ടും അവരെ പിടിച്ചു ഒരു റിവർ സൈഡ് ഹോസ്പിറ്റലിൽ ക്വാറൻറ്റൈൻ ചെയ്ത് 69-ാമത്തെ വയസ്സിൽ ആശുപത്രിയിൽ വെച്ചാണ് അവർ ന്യൂമോണിയ ബാധിച്ച് സ്ട്രോക്ക് വന്ന് മരിച്ചു പോകുന്നത് അതെ അങ്ങനെ ഒരു നദിയോട് ചേർന്ന എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയാനായിരിക്കാം അവർ ഇതും കൂടി പറഞ്ഞത് അടുത്ത സ്റ്റാൻസ ദ റിവർ നെവർ ഓപ്പൺസ് അപ്പ് ടു ഫിഷ് ടു ദി ഷിമ്മർ ടു ദി നൈഫ്ലി അൺറെസ്റ്റ് എക്സിസ്റ്റിംഗ് ഇൻ ഫിഷ് ഇറ്റ് നെവർ ഓപ്പൺസ് അപ്പ് ഇൻ ഫിഷ് ഇനി എന്തൊക്കെയാണ് ഇപ്പോൾ നദിയിൽ ഇല്ലാതെ പോയത് എന്നതിനെക്കുറിച്ചാണ് ദ റിവർ നെവർ ഓപ്പൺസ് അപ്പ് ടു ഫിഷ് ഓപ്പൺസ് അപ്പ് മീൻസ് ഷെയർ നദി മീനുകളോട് പങ്കിടുന്നേയില്ല ടു ദി ഷിമ്മർ അതിൻ്റെ അങ്ങനെ തിളക്കം ട്വിങ്ക്ലിംഗ് ഗ്ലേസിംഗ് അല്ല ഇങ്ങനെ വെട്ടിത്തിളക്കം ടു ദി നൈഫ്ലി അൺറെസ്റ്റ് ഒരിക്കലും ഇങ്ങനെ ഒരേപോലെയല്ല ഈ നദിയുടെ അടിത്തട്ടിലുള്ളവല്ല നമ്മൾ മുകളിലേക്ക് കാണുകയാണ് പുഴയുടെ അടിത്തട്ടിലുള്ളത് മുകളിലേക്ക് കാണുകയാണ് ഉണ്ടാവുക ഇങ്ങനെ വെട്ടിത്തിളങ്ങിക്കൊണ്ടേയിരിക്കും അതിൻ്റെ ഓളങ്ങളോടൊപ്പം ടു ദി നൈഫ്ലി നൈഫ്ലി മേ ബി ഹിസ് ഓൺ വേർഡ് നൈഫ്ലി അൺറെസ്റ്റ് എക്സിസ്റ്റിംഗ് ഇൻ ഫിഷ് ഇങ്ങനെ മീനിലുണ്ടാകുന്ന വെട്ടിത്തിളക്കങ്ങൾ ഇപ്പോൾ ഈ നദിയിലില്ല ഇറ്റ് നെവർ ഓപ്പൺസ് അപ്പ് ഇൻ ഫിഷ് മീനിനോട് ഇത് ഷെയർ ചെയ്യുന്നില്ല ഈ നദി ഇറ്റ് ഓപ്പൺസ് അപ്പ് ഇൻ ഫ്ലവേഴ്സ് എന്നാൽ പൂക്കളിൽ ഷെയർ ചെയ്യുന്നുണ്ട് വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലവർ പൂർ ആൻഡ് ബ്ലാക്ക് ലൈക്ക് ബ്ലാക്ക് മെൻ ആൻഡ് വിമിൻ ആ നദിയുടെ ഇരുകരകളിൽ താമസിക്കുന്ന ആളുകളെപ്പോലെ തന്നെയുള്ള പാവമായ ആകർഷണീയമല്ലാത്ത പൂക്കൾ ഇറ്റ് ഓപ്പൺസ് അപ്പ് ഇൻ ടു എ ഫ്ലോറ ആസ് സ്കാളിഡ് ആൻഡ് ബെഗാർലി ആസ് ദ ബ്ലാക്ക്സ് ഹു മസ്റ്റ് ബാക്ക് ദെൻ പിന്നെ ദെൻ അതിന് ചുറ്റുമുള്ളത് ആസ് ഫ്ലോറ സസ്യലതാദികൾ
ആസ് സ്കോളിഡ് എക്സ്ട്രീംലി ഡേർട്ടി അങ്ങേയറ്റം വൃത്തിയട്ട ആൻഡ് ബെഗാർലി ഒട്ടും ആകർഷണീയമല്ലാത്ത ആസ് ദ ബ്ലാക്സ് ഹു മസ്റ്റ് ബെഗ് അങ്ങനെ ജീവിക്കുന്ന ബ്ലാക്സിനെ പോലെയുള്ള ദെൻ ഇയർ ഈവൺ വി ഗെറ്റ് റെഫറൻസ് അബൌട്ട് ദ പീപ്പിൾ ഹു ആർ ഇൻഹാബിറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദ റിവർ ആസ് ദ ദെൻ ഇറ്റ് ഓപ്പൺസ് അപ്പ് ഇൻ ഹാർഡ് ലീവ്ഡ് മാംഗ്രോവ്സ് റെസിഫിയുടെ തന്നെ ചില ഭാഗങ്ങളിൽ മണൽത്തിട്ടുകൾ വന്ന് അതിൻ്റെ മുകളിൽ കണ്ടൽക്കാടുകൾ വളർന്നു വന്നിട്ടുണ്ട് നദിക്ക് ഭംഗിയല്ല അത് കൊടുക്കുന്നത് ഇവിടെ ഇറ്റ് ഓപ്പൺസ് അപ്പ് ഇൻ ഹാർഡ് ലീവ്ഡ് മാംഗ്രോവ്സ് കട്ടിയുള്ള ഇലകളുള്ള കണ്ടൽക്കാടുകൾ കിങ് ദെൻ കിങ്കി ആസ് എ ബ്ലാക്ക് മാൻസ് എയം കിങ്കി ഫുൾ ഓഫ് കിങ്സ് ആൻഡ് കേൾസ് ദെൻ ഇങ്ങനെ കെട്ടും ചുഴിയുള്ള മുടി ദെൻ കിങ്കി ആസ് എ ബ്ലാക്ക് മാൻസ് എയർ കറുത്ത ആളുടെ മുടി പോലെ തന്നെ ഇങ്ങനെ കെട്ടിക്കുടുങ്ങിയ മുടി ചുരുളൻ മുടി അതുപോലെ ചുരുളൻ മുടി പോലെ കട്ടിയുള്ള ഇലകളുള്ള കണ്ടൽ കാടുകൾ വന്നിട്ടുണ്ട് സ്മൂത്ത് ലൈക്ക് ദ ബെല്ലി ഓഫ് എ പ്രഗ്നൻറ്റ് ഡോഗ് ദ റിവർ സ്വാൽസ് വിതൗട്ട് എവർ ബേസ്റ്റിംഗ് ചില ഭാഗങ്ങളിൽ ഈ നദി വീതി കൂടി പോയിട്ടുണ്ട് സ്മൂത്ത് ലൈക്ക് ദ ബെല്ലി ഓഫ് എ പ്രഗ്നൻറ്റ് ഡോഗ് ഇങ്ങനെ പ്രഗ്നൻറ്റ് ഡോഗിൻ്റെ വയറ് പോലെ ദ റിവർ സ്വെൽസ് ചില ഭാഗങ്ങൾ ഇങ്ങനെ വീർത്തിട്ടുണ്ട് വീതി കൂടി വന്നിട്ടുണ്ട് ബിക്കം ബിഗർ വിതൗട്ട് എവർ വിതൗട്ട് എവർ ബേസ്റ്റിംഗ് ഒരിക്കലും പൊട്ടാതെ ദെൻ എന്ന് വെച്ച് അത് ഒരിക്കലും ദെൻ സി ഇങ്ങനെ പുറത്തേക്ക് വമിച്ചിട്ടില്ല അങ്ങനെ വീതി കൂടി വന്നിട്ടുണ്ട് ദ റിവേഴ്സ് ചൈൽഡ് ബർത്ത് ഈസ് ലൈക്ക് എ ഡോഗ്സ് ദെൻ ഒരു നായയുടെ ചൈൽഡ് ബർത്ത് പോലെയാണ് നദിയുടെ ഉത്ഭവം ദെൻ ഇരുന്നൂറ്റി കുറേ അപ്പുറത്താണ് അതിൻ്റെ ഉത്ഭവം ഒരു ഡോഗ്സ് ബർത്ത് പോലെ തന്നെയാണ് ഫ്ലൂയിഡ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ് ദെൻ ദ്രവം ദെൻ ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ് ഇൻവെർട്ടിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ ദ അനിമൽ വിതൗട്ട് ബാക്ക് ബോൺ ദെൻ അപ്പോൾ ഇങ്ങനെ ഒരു മാംസപിണ്ഡം പോലെ വല്ലാതൊന്നും ഒഴുകാത്ത ചലിക്കാത്ത ഇങ്ങനെ ഏത് നദിയുടെയും പ്രാരംഭ ഭാഗം അങ്ങനെ ആയിരിക്കാം അതിൻ്റെ ഉത്ഭവസ്ഥാനം വലിയ ഒഴുക്കൊന്നും ഉണ്ടാവില്ല അതുപോലെയാണ് നദിയുടെ തുടക്കവും നെക്സ്റ്റ് ആൻസർ ആൻഡ് ഐ നെവർ സോ ഇറ്റ് സീത് ദെൻ ഞാൻ ഒരിക്കലും ഈ നദി പ്രക്ഷുബ്ധമാവുന്നത് കണ്ടിട്ടില്ല ദെൻ സീത് ദെൻ ആൻഡ് ആസ് ബ്രെഡ് വെൻ റൈസിങ് സീതസ് ദെൻ ബ്രെഡ് ദെൻ മാവ് ഒഴിച്ച് ബ്രെഡ് പിന്നെ ചൂടാവും ഇങ്ങനെ മേലേക്ക് പൊങ്ങി വരും ദെൻ അങ്ങനെ ബ്രെഡ് ഉയർന്നു പൊങ്ങുന്ന പോലെ ഇരമ്പിക്കയറുന്ന പോലെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇൻ സൈലൻസ് ദ റിവർ ബെയേഴ്സ് ഇറ്റ്സ് ബ്ലോട്ടിംഗ് പോവർട്ടി നിശബ്ദതയിൽ പരാതിയില്ലാതെ ഈ നദി അതിൻ്റെ പോവർട്ടി ബ്ലോട്ടിംഗ് പോവർട്ടി ദെൻ ദറ്റ് ഈസ് എ എക്സ്പാൻഡഡ് പോവർട്ടി ഇങ്ങനെ അതിൻ്റെ വീർത്ത അതിൻ്റെ ദാരിദ്ര്യത്തെ വഹിച്ച് നടക്കുകയാണ് ഒരു നദിക്ക് വേണ്ട നദിയുടെ സമ്പന്നതയ്ക്ക് വേണ്ടതൊന്നും ഇല്ല പ്രഗ്നൻറ്റ് വിത്ത് ബ്ലാക്ക് ഏർത്ത് എന്നാൽ കറുത്ത മണ്ണിൽ സമ്പന്നമായിട്ട് പ്രഗ്നൻറ്റ് വിത്ത് ദെൻ ഉൾക്കൊണ്ട് ഈ നദിയുടെ അടിത്തട്ട് കറുത്ത മണ്ണാണ് അതുകൊണ്ടാണ് ചുറ്റിലും പല സ്ഥലങ്ങളിലും കരിമ്പ് കൃഷിയൊക്കെ നടക്കുന്നത് അതുമാത്രമാണ് ഇന്ന് ശേഷിക്കുന്നത് ഇറ്റ് ഈൽസ് ഇൻ സൈലൻസ് നിശബ്ദതയിൽ അത് വരവ് നൽകുന്നു ഈൽസ് ഇൻ സൈലൻസ് ഇൻ ബ്ലാക്ക് ഏർത്തേൺ കേപ്സ് ദെൻ കറുത്ത നിറത്തിലുള്ള നദീ മുനമ്പുകളിൽ നദിയിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളിൽ ഇൻ ബ്ലാക്ക് ഏർത്തേൺ ബൂട്ട്സ് ഓർ ഗ്ലൗസ് ഫോർ ദ ഫൂട്ട് ഓർ ഹാൻഡ് ദാറ്റ് പ്ലഞ്ചസ് ഇൻ ഈ നദിയിലേക്ക് താഴ്ത്തുന്ന കാലിലോ കയ്യിലോ ഒക്കെ അത് കറുത്ത ബൂട്ടോ ഗ്ലൗസോ ഒക്കെ നൽകും ദാറ്റ് മച്ച് ദെൻ സി സ്റ്റിക്കി മഡ് ഈസ് ഇൻ ദി റിവർ ദെൻ ആസ് സംടൈംസ് ഹാപ്പൻസ് വിത്ത് ഡോഗ്സ് ദ റിവർ സീംഡ് ടു സ്റ്റാഗ്നേറ്റ് ഇറ്റ്സ് വാട്ടേഴ്സ് വുഡ് ടേൺ തിക്കർ ആൻഡ് വാമർ ഫ്ലോയിങ് വിത്ത് എ തിക് വാം വേവ്സ് ഓഫ് എ സ്നേക്ക് ദെൻ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നായയെ പോലെ തന്നെ ദ റിവർ സീംഡ് ടു സ്റ്റാഗ്നേറ്റ് ധൃതിയിൽ നടന്നു വന്ന നായ ചിലപ്പോൾ അങ്ങാടിയിൽ ഒരു ഭാഗത്ത് നിന്നിട്ടിങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ നിന്നേക്കാം സ്തബ്ധനായിട്ട് നിശ്ചലമായിട്ട് ചിലപ്പോൾ ഈ നായ ചിലപ്പോൾ ഈ റിവർ നിൽക്കുന്നു ഇറ്റ്സ് വാട്ടേഴ്സ് വുഡ് ടേൺ തിക്കർ അതിൻ്റെ വെള്ളം കട്ടിക്കൂടിപ്പോകും ദെൻ അതിൻ്റെ വെള്ളം ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കൊഴുപ്പ് വരും ദെൻ നദിക്ക് ഒഴുക്ക് നിലച്ചിട്ട് ആൻഡ് വാമ് അപ്പ് അതിൻ്റെ സ്വാഭാവിക തണുപ്പ് വിട്ടിട്ടുണ്ടാകും ഫ്ലോയിങ് വിത്ത് എ തിക് വാം വേവ്സ് ഓഫ് എ സ്നേക്ക് പിന്നെ ഇങ്ങനെ ചുഴിയോടുകൂടെ ദെൻ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ദെൻ നേരെയല്ല ദെൻ ഒരു പാമ്പിൻ്റെ
then see warm waves then oru paambinne engane valanju polanju vaattane nadi ozhugi pogunnathu. It had something of a crazy man's stagnation. Nayada mathramalla oru kirukkante stambanavasthayum ee naayika palappolum undakkan valiya oorjathil vannu pinide endu cheyanam ennariyaad ingane kadakkuna nischalamayi nikkuna oru avasthayum ee naayikan ee river nund sorry something of the stagnation of hospitals, prisons, asylums, of the dirty and smothered life. Then session, then see, he brings the situation of different other places where we feel stagnation or suffocation. മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനെ സ്തംഭനാവസ്ഥയും നിശ്ചലതയും ശ്വാസംമുട്ടലും അനുഭവിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നുണ്ട്. Then something of the stagnation of hospitals, ആശുപത്രികളുടെ ജയിലിൻ്റെ ഭ്രാന്താലയങ്ങളുടെ അതല്ലെങ്കിൽ വൃത്തികെട്ട ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന സ്ഥലങ്ങളുടെയൊക്കെ ഒരു സ്തംഭനാവസ്ഥയുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഡേർട്ടി സ്മാസറിങ് ലോണ്ട്രി, അതുപോലെ വെഴുപ്പലക്കുന്ന സ്ഥലങ്ങളുടെ വൃത്തികെട്ട സ്തംഭനാവസ്ഥ. ഇറ്റ് ട്രെഡ്ജ്ഡ് ത്രൂ, ആ സ്തംഭനാവസ്ഥയിലൂടെ നിശ്ചതയിലൂടെ, ട്രെഡ്ജിങ് ദറ്റ് ഈസ് എ മൂവിങ് സ്ലോലി ഇങ്ങനെ ആസ് ഇഫ് ഇറ്റ് ഈസ് എ ടയേർഡ് ഇങ്ങനെ ക്ഷീണിച്ച പോലെയുള്ള ഇങ്ങനെ ഇഴഞ്ഞു വലിഞ്ഞുള്ളൊരു നടത്തമാണ് വിത്ത് സ്ലോ സ്റ്റെപ്സ് ഇന്ന് ഈ നദിയുടേത്. നെക്സ്റ്റ് ആൻസർ സംതിങ് ദെൻ സംതിങ് ഓഫ് ദ സ്റ്റാഗ്നേഷൻ ഓഫ് ഡീകേഡ് പ്ലേ പാലസസ് ഈറ്റൺ ബൈ more than the missile too. Then something of the stagnation of decayed palaces, aalozhinja dilapidated aayittulla idinju polinju thodangiya kottarangalude oru stambanavastha eaten by more than a missile too. Then poopalum ithilkanniyum thinnu theertha sthalam then palasugalude oru stambanavastha. Something of the stagnation of obese trees dripping 1,000 sugars from the പെർണാംബിക്കോ ഡൈനിങ് റൂംസ് ഇറ്റ് ട്രെഡ്ജ്ഡ് ത്രൂ. ഇതിലൂടെയൊക്കെയാണ് ഈ നദി ഒഴുകിപ്പോകുന്നത്. ഐ ടോൾഡ് യു ദെൻ ഓൺ ദ ഐദർ ബാങ്ക്സ് ഓഫ് ദ റിവർ ദർ ആർ മെനി ഷുഗർ ഫാക്ടറീസ്. അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സംതിങ് ഓഫ് ദ സ്റ്റാഗ്നേഷൻ ഓഫ് ഒബീസ് ട്രീസ്, തടിച്ച മരങ്ങളുടെ നിശ്ചലത, സ്തംഭനാവസ്ഥ. ഡ്രിപ്പിംഗ് 1,000 ഷുഗേഴ്സ് ഫ്രം ദ പെർണാംബിക്കോ ഡൈനിങ് റൂംസ്, പെർണാംബിക്കോ ഡൈനിങ് റൂംസിൽ നിന്ന് 1,000 ഷുഗേഴ്സ്. All the effluent of these factories are now flowing into the river. അങ്ങനെയാണ് നദിയുടെ നിറം മാറുന്നത്. എല്ലാ മലിനജലവും ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇതിനിടയിലൂടെയാണ് നദിയുടെ ഒഴുക്ക് നഷ്ടപ്പെട്ട് സാവകാശം ഇതിങ്ങനെ ഇഴഞ്ഞു പുളഞ്ഞു പോകുന്നത്. ഇറ്റ് ട്രെഡ്ജ്ഡ് ത്രൂ, ഇറ്റ് ഈസ് ദേ വിത്ത് ദ ബാക്സ് ടു ദ റിവർ. അവിടെയുണ്ട് ഈ ഇവിടെയൊക്കെ ഈ വലിയ ഫാക്ടറികളൊക്കെ. With their backs to the river, നദിയിലേക്ക് പുറംതിരിഞ്ഞുകൊണ്ട്, മുൻഭാഗം പട്ടണത്തിലേക്കാണ്, നദിയിലേക്ക് പുറംതിരിഞ്ഞുകൊണ്ട്. That the city's cultural cultured families brood over the fast eggs of their prows. Then അവരുടെ ദെൻ വാഗ്ദ്വാരണികളുടെ മുട്ടയിൽ അടയിരിക്കുന്ന ആ നഗരത്തിലെ ദ സോ കോൾഡ് കൾച്ചർ പീപ്പിൾ, ആ നഗരത്തിലെ വലിയ ദെൻ സാംസ്കാരിക കുടുംബങ്ങൾ, സാംസ്കാരികതയുടെ കുത്തക ഏറ്റെടുത്ത ആളുകളൊക്കെ അവിടെയുണ്ട്. അവരൊക്കെ നദിയെക്കുറിച്ച് വലിയ വേവലാതിയാണ്. ബട്ട് ദേ ഡോണ്ട് ഡു എനിത്തിങ്. ഇൻ ദ കംപ്ലീറ്റ് പീസ് ഓഫ് ദെയർ കിച്ചൺ, അവരുടെ സ്വകാര്യതയിലെ പൂർണ്ണ നിശബ്ദതയിൽ, ദേ വിഷ്യസ്ലി സ്റ്റെയർ ദെയർ പോഡ്സ് ഓഫ് സ്റ്റിക്കി ഇൻ്റലൻസ്. ഇൻ്റലൻസ് എന്ന് പറഞ്ഞാൽ ഉദാസീനത, ഒന്നും ചെയ്യാത്ത അവസ്ഥ. ദെൻ ദാറ്റ് ഹാബിച്വൽ ലേസിനെസ്. Then they viciously stir their pots of sticky intelligence. Then sticky, then meaning then that is a clogging and ottipidikana inherent avrude swabhavigamayittum avarodappamulla aa udaaseenathayoda paathrangale vallade chuzhettikkondu then avar angane avade thanne undu then ugramayi chuzhettikkondu avare avade thanne undu. They are not ready to come out to say anything for the river now. Next answer. Could the river's water be the fruit of some trees? Why did it seem like ripened water? Why the flies always above it as if about to land? Then he gives us a
എ ക്ലിയർ കട്ട് പിക്ചർ അബൌട്ട് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ ഓഫ് ദ റിവർ. കുഡ് ദ റിവേഴ്സ് വാട്ടർ ബി ദ ഫ്രൂട്ട് ഓഫ് സം ട്രീസ്? ഏതെങ്കിലും മരത്തിൻ്റെ ഫലമാണോ ഈ നദി? ഏതെങ്കിലും മരത്തിൻ്റെ ഫ്രൂട്ടാണോ ഈ നദി? കാരണം ഈ നദിയുടെ മുകൾ ഭാഗത്ത് ഒഴുക്ക് നിലച്ച് ഇങ്ങനെ കൊഴുപ്പേറിയ വെള്ളമായി, അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ കീടങ്ങളിങ്ങനെ പാറി നടക്കുന്നുണ്ട്, നദിയിൽ നിൽക്കുകയില്ല എന്നിങ്ങനെ പാറി നടക്കുന്നുണ്ട്. ദൻ ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെ മുകളിൽ ഈച്ച പറക്കുന്ന പോലെ. കുഡ് ദ റിവേഴ്സ് വാട്ടർ ബി ദ ഫ്രൂട്ട് ഓഫ് സം ട്രീ? അങ്ങനെ വല്ലതാണോ? വൈ ഡിഡ് ഇറ്റ് സീം ലൈക്ക് റൈപ്പൺഡ് വാട്ടർ? പഴുത്തുപോയ പാകമായ വെള്ളം പോലെ എന്താ അത് തോന്നുന്നത്? വൈ ദ ഫ്ലൈസ് ഓൾവേസ് എബവ് ഇറ്റ്? എന്താണ് അവങ്ങനെ എപ്പോഴും അതിൻ്റെ മേലെ പറക്കുന്നത്? ആസ് ഇഫ് എബൌട്ട് ടു ലാൻഡ്, ഇങ്ങനെ അത് അവിടെ ഇരിക്കുന്നുമില്ല എന്നാൽ ഇരിക്കാൻ പോകുന്ന പോലെ ഇങ്ങനെ തട്ടി തട്ടിയില്ല എന്നതുപോലെ ഇങ്ങനെ പറന്നു പോകുന്നത്. നെക്സ്റ്റ് ദ ലാസ്റ്റ് സെൻസർ, ഡിഡ് എനി പാർട്ട് ഓഫ് ദ റിവർ എവർ കാസ്കേഡ് ഇൻ ജോയ്? ഈ നദിയുടെ ഏതെങ്കിലും ഒരു ഭാഗം എന്നെങ്കിലും കാസ്കേഡ് മീൻസ് സ്മോൾ കണ്ടിന്യൂസ് വാട്ടർഫോൾസ്, അങ്ങനെയാണ് നമ്മൾ കാസ്കേഡ് എന്ന് പറയുക. ചെറിയ തുടർച്ചയായിട്ടുള്ള വെള്ളം, ദെൻ സീരീസ് ഓഫ് സ്മോൾ വാട്ടർഫോൾസ്. ഇങ്ങനെ എപ്പോഴെങ്കിലും ഈ നദിയുടെ ഏതെങ്കിലും ഭാഗം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയിട്ടുണ്ടോ? വാസ് ഇറ്റ് എവർ എനിവെയർ? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എ സോങ് ഓർ ഫൗണ്ടൻ, ദെൻ എപ്പോഴെങ്കിലും ആനന്ദിക്കാവുന്നതായിട്ടുണ്ടോ? ഫൗണ്ടനോ ജലധാര അല്ലേ, എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? വൈ ദെൻ വർ ഇറ്റ്സ് ഐസ് പെയിൻറ്റഡ് ബ്ലൂ ഓൺ മാപ്സ്? ദെൻ ഹി ആസ് ദെൻ സി എ ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ നദിയുടെ അവസ്ഥ പൂർണ്ണമായി പറയുന്നൊരു ചോദ്യമാണ് പിന്നീട് അദ്ദേഹം അവസാനം ചോദിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ നദിയെ ഭൂപടത്തിൽ നീലയായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഇതിൻ്റെ തെളിമ, ഇതിൻ്റെ മനോഹാരിത എന്നോ നഷ്ടപ്പെട്ടു പോയി. ഇനിയും നീല നിറത്തിലാണോ ഇതിനെ അടയാളപ്പെടുത്തുന്നത്? മറ്റെന്തെങ്കിലും നിറത്തിൽ അടയാളപ്പെടുത്തണ്ടേ? ലോകത്തെ എല്ലായിടത്തുമുള്ള നദികളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, താങ്ക് യു.